സാരീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡിസൈനർ സാരീസാണ്. കാര്യം ഫംഗ്ഷൻസ് ഒക്കെ വരുവാണ്. നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ ഒത്തിരി വെഡ്ഡിങ് സീസൺ ആയി. ശരിക്കും നമുക്ക് എൻക്വയറീസ്, വെഡ്ഡിങ്ങിൻ്റെ എൻക്വയറീസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് വെഡ്ഡിങ്ങും അതുപോലെ തന്നെ ഇനി നിങ്ങൾക്കും എല്ലാവർക്കും ഇൻവിറ്റേഷൻസ് ഒക്കെ കസിൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ വെഡ്ഡിങ്ങിന് ഇൻവിറ്റേഷൻ വരാൻ പോകണം. അപ്പോൾ ഡ്രസ്സ് തേടി ആ സമയത്ത് ഓടേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് നിങ്ങളിപ്പോൾ കാണുന്ന നമ്മൾ കാണിക്കുന്ന ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഒക്കേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഓടി കൈ കിട്ടിയത് എടുത്തിട്ട് പോകുന്നതിന് പകരം നമ്മൾ എടുത്ത് സേവ് ചെയ്ത് വെച്ച് ആ സമയത്ത് ഇതിൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഒരു ഫംഗ്ഷൻ, ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാരീസ് ഡിസൈനർ സാരിയാണ്, ജിമിച്ചു സിൽക്ക്. പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് എന്താണെന്ന് തോന്നും, ചൈന ഭാഷയാണോ തോന്നും. പക്ഷേ ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് വരുന്നത് ജിമിച്ചു സിൽക്കാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഈവൺ മലേഷ്യ അങ്ങോട്ടല്ല സിംഗപ്പൂരിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ജിമിച്ചു സിൽക്ക്. നോർമലി ഏറ്റവും കൂടുതൽ അവിടെ അങ്ങോട്ടേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഫോറിൻ കൺട്രീസിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ജിമിച്ചു സിൽക്ക്. അപ്പോൾ അതിൽ നമ്മൾ റണ്ണിങ് ഫാബ്രിക്സ് ആയിട്ടൊക്കെ ഇത് നല്ല, നമ്മളധികം ഈ ഒരു എന്താ പറയുക വെസ്റ്റേൺ ഗൗൺസ്, ഈ അറേബ്യൻ ഗൗൺസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ലൊരു മെറ്റീരിയലായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും അയ്യോ ഇതൊക്കെ ഈ കൊറിയയിലും ചൈനയിലൊക്കെയാണോ കിട്ടുകയെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലും ഇതൊക്കെ അവൈലബിളാണ്. പക്ഷേ നമ്മളത് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ ഉണ്ടാവും. ഇത് വന്നിരിക്കുന്നത് ജിമിച്ചു സിൽക്കിൽ ഫോർ സൈഡ് കട്ട് വർക്ക് ചെയ്തിട്ട് റെയിൻ സ്റ്റോൺസ് വെച്ചിട്ട് സെറ്റാക്കി വന്നിരിക്കുന്ന സാരിയാണ് ഇത്. ഫസ്റ്റ് നല്ലൊരു കളറാണ് ഇതിൻ്റെ. ഡാർക്ക് ഷെയ്ഡിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതണ്ട ഡാർക്ക് ഷെയ്ഡിൽ നല്ലൊരു എന്താ പറയുക ബട്ടർ പോലെ ഇരിക്കണം. ഇത് വളരെ ലൈറ്റ് വെയ്റ്റാണ്. നമുക്കിതിങ്ങനെ എന്താ ഒഴുകിയ പോലെ നമുക്കിത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു സോഫ്റ്റ് ഫീലാണ് ഇതിന് വരുന്നത്. ഫോർ സൈഡിൽ കട്ട് വർക്ക് ചെയ്തിട്ട് സെയിം കളറിൽ തന്നെ വരുന്ന സ്റ്റോൺ വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതുണ്ട അത്യാവശ്യം നമുക്ക് റഫ്യൂസ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കും. ഇത് അങ്ങനെ ഇളകിപ്പോലും സാധാരണ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ച് റഫ്യൂസാണ്, നമ്മളുടെ മറ്റുള്ള വർക്ക് പോലെയല്ല. നമുക്ക് കുറച്ചൊന്ന് എങ്ങനെ റഫ്യൂസ് ചെയ്താലും ഇളകിപ്പോകാത്ത ഒരു സ്റ്റോൺസാണിത്. റെയിൻ സ്റ്റോൺസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് മെഷീനിലാണ്, ഇത് ഹാൻഡ് വർക്കിലല്ല ചെയ്യുന്നത്. ഒരു മെഷീൻ ഫിറ്റിങ്സിലാണ് ഇത് ചെയ്യുന്നത്. ആ സെയിം കളറിൽ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ട് ഇതുണ്ടോ പല്ലു പോർഷൻ, ഈ ഒരു ഫുൾ എംബ്രോയിഡറി പ്ലസ് ഫോർ സൈഡ് ഈ കട്ട് വർക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നല്ലൊരു പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു 6000 റേഞ്ചിൽ വരുന്ന സാരിയാണ്. പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇതാണ്. ഫോർ സൈഡായിട്ട് നമ്മൾ ഈ ഒരു കട്ട് വർക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ പീസസും അവൈലബിളാണ്. ഏതെങ്കിലും പീസ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തെന്നാൽ മതി. നേവി ബ്ലൂവിലാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത്. എല്ലാം അതെന്ന് വെച്ചാൽ ഇത് റിങ്കിൾ ഫ്രീ ആണ്. നമുക്കിത് തന്നെ എങ്ങനെ വേണമെങ്കിലും കുഴച്ച് മറിച്ചാലും ഇത് അതേപോലെ ഒരു എന്താ പറയുക ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഇതുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയാലും ഇത് തിരിച്ച് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇതുണ്ട് സെയിം ഇതുപോലെ വരിക. നമ്മളൊരു എല്ലാവരും ഒക്കെ ഒരു ചൈന സിൽക്കാണ്. ചൈന സിൽക്കല്ല ഇത്, നമ്മൾ ആ തൊടുമ്പം തന്നെ ഭയങ്കര ഒരു നമ്മൾ വെൽവെറ്റിലൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു ഫീലാണ്. വളരെ തിന്നാണ് ഈ മെറ്റീരിയൽ. ഇതുണ്ടോ വളരെ തിന്നായിട്ട് വരുന്ന മെറ്റീരിയലാണ്. സെയിം തന്നെ വർക്കും എല്ലാം ആയിട്ട് നേവി ബ്ലൂയിലാണ് ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ ആണ്. ഫോർ സൈഡ് കട്ട് വർക്ക് ചെയ്ത് കട്ട് വർക്കിൽ സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇതുണ്ടോ ഇതാണ് നല്ല ക്യാമറ സൂം ചെയ്യുകയാണെങ്കിൽ സെയിം കളർ ടോണിൽ തന്നെ വരുന്ന ത്രെഡ് വർക്കും ആ ഒരു ഗ്ലേസിംഗ് ഉണ്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബോളിവുഡിൻ്റെയൊക്കെ ബോളിവുഡ് സ്റ്റാർസിൻ്റെയൊക്കെ അവാർഡ് ഫംഗ്ഷനിലൊക്കെ അവരൊക്കെ യൂസ് ചെയ്യുന്ന സാരിയാണോ നമ്മൾ ഈ ഇതൊക്കെ എവിടെ നിന്നാണാവോ കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടാത്തതായിട്ട് ഈ ഒരു മെറ്റീരിയലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇരട്ടി പൈസയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് നമ്മളിടും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇവിടെ ഒന്നും ഇല്ല. പക്ഷേ ഇതൊക്കെ തേടി പിടിക്കണം. ഓരോ മുക്കും മൂലയിൽ നമ്മൾ കണ്ടുപിടിച്ച് അതിൽ ഇപ്പോൾ ചില മെറ്റീരിയലിൽ നമ്മൾ ജസ്റ്റ് മെറ്റീരിയലായിട്ട് സെല് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു കട്ട് പീസ് കണ്ടപ്പോൾ ഈ ജിമിച്ചു സിൽക്ക് മെറ്റീരിയൽ കണ്ട സമയത്ത് എനിക്കൊരു ഐഡിയ തോന്നിയത്, കാരണം സൽവാർ മെറ്റീരിയൽ ഇടുമ്പോൾ ഇതിൻ്റെ ടോപ്പും ബോട്ടം ദുപ്പട്ടി സെയിം കളർ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് നേരെ സാരിയിലേക്ക് കൺവേർട്ട് ചെയ്ത് സാരിയാകുമ്പോൾ നമുക്ക് സിംഗിൾ ഷെയ്ഡ് തന്നെ സാരി ചെയ്ത് പ്ലസ് അതിൻ്റെ തന്നെ സിംഗിൾ ഷെയ്ഡ് ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിൽ എംബ്രോയിഡറി ചെയ്ത് കട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു. കട്ട് വർക്ക് ചെയ്തതിൻ്റെ കൂടെ തന്നെ സെയിം കളറുള്ള സ്റ്റോൺ വർക്കാണ്. ഇതിൽ കോൺട്രാസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ലുക്ക് പോകും. രണ്ട് രീതിയിൽ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. കോൺട്രാസ്റ്റ് വെച്ച് നോക്കിയപ്പം ഭയങ്കരമായിട്ട് എടുത്തു. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് പോയി. അതുകൊണ്ട് സെയിം ടോണിൽ തന്നെയാണ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസിൽ വന്നിരിക്കുന്നതും ഇതുണ്ടോ ബ്ലൗസിൽ സ്ലീവ്സിന്
ഈ ചെറിയൊരു ഉണ്ട്, ഈ ഒരു സെയിം വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക് ബ്ലൂ. അതിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ബോർഡറിൻ്റെ ഒരു സ്റ്റൈൽ അല്ലേ. എടുത്ത് കാണുന്നുണ്ടോ ക്യാമറയിൽ? നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ നോക്കും, അപ്പോഴാണ് നമുക്ക് സാരിയുടെ ഒക്കെ ഭംഗി മനസ്സിലാവുക. ജിമിച്ചു സിൽക്കാണ്, പേര് മറക്കുകയേ വേണ്ട. നിങ്ങൾക്ക് ഗൂഗിൾ, ഞാൻ വെറുതെ വായി തോന്നിയൊരു പേര് പറയണല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ജിമിച്ചു സിൽക്ക്, ജിമ്മി ZIMMI, ജിമ്മി സു അങ്ങനെയാണ് പറയുക. പക്ഷെ നമ്മൾ പറഞ്ഞ് പ്രൊനൗൺസ് വരുമ്പോൾ ജിമ്മിച്ചു സിൽക്ക് എന്നാണ് പറയുന്നത്. റേറ്റ് വരുന്നത് 6980 ആണ് ഇതിൻ്റെ റേറ്റ്. ഓൺലൈനിലും ഷോറൂമിലും ഒരുപോലെ അവൈലബിൾ ആണ്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതുണ്ട്. ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഫോൾഡാക്കിയാലും ഇത് നമ്മൾ ഇത് എടുത്തു വരുമ്പോൾ കറക്റ്റ് ആവുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങനത്തെ സാരീസൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ തിരിച്ചു മറിച്ചു അല്ലേ ഫോൾഡ് ചെയ്യാൻ, അതിനൊന്നും പ്രശ്നമില്ല. ഇതെങ്ങനെ നമ്മളിത് ഇങ്ങനെ കുഴച്ചിങ്ങനെ എടുത്താലും ഇത് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് വീണ്ടും അതുപോലെ തന്നെ. അതുകൊണ്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. നമുക്കിത് വേറെ ആയാലും ഇതുണ്ട്. ഞാനിപ്പോൾ എങ്ങനെ കുഴച്ചിട്ടും എടുത്തു വന്നപ്പോൾ ഇതുപോലെ തന്നെ. നമുക്കത് യൂസ് ചെയ്യാനും നല്ല കംഫർട്ടുള്ള മെറ്റീരിയലാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ്, അടിപൊളി ബോട്ടിൽ ഗ്രീനാണ്. വേണ്ടോ ബോട്ടിൽ ഗ്രീൻ? ആ കട്ട് വർക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം വിചാരിച്ച് ഇതിന് ജസ്റ്റ് നമ്മൾ നോർമൽ കാണുന്ന പോലെ ജസ്റ്റ് സൈഡ് ഒരു സ്റ്റോൺ വർക്ക് ചെയ്താലോ എന്നാണ് ആദ്യം വിചാരിച്ചത്. ആ സമയത്ത് ഇതിന് അത്ര റേറ്റ് വരില്ല സാരിക്ക്. പക്ഷെ അത് നമ്മൾ നോർമൽ എല്ലാം ഈ ഷിഫോണിലും ജോർജറ്റിലും നമ്മൾ കോമൺ ആയിട്ട് റെപ്ലിക്കാസ് പല സാരീൻ്റെ റെപ്ലിക്കയിലും നമ്മൾ കാണുന്ന ജസ്റ്റ് പ്ലെയിൻ വന്നിട്ട് സൈഡിൽ ജെറോസ്കി സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആ ഒരു നോർമൽ ടൈപ്പിൽ വരുന്ന സാരീൻ്റെ ലുക്കായിപ്പോൾ. അതുകൊണ്ട് കട്ട് വർക്ക് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു പ്രൗഡി മാറി നിൽക്കും. കാരണം കട്ട് വർക്കിന് അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ക്യാമറയിൽ. കാര്യം ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ്, വെറൈറ്റി ആയിട്ട്. കാരണം കട്ട് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സെയിം ടോണിൽ തന്നെ വരുന്ന സ്റ്റോൺ വർക്കും വെച്ച് ഇതാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ്. ഇതൊക്കെ അടിപൊളിയാക്കി. ഇതൊക്കെ ഇതിന് സിംഗിൾ ഷെയ്ഡ്, ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഇടണം കേട്ടോ. ഇതിന് കോൺട്രാസ്റ്റ്, ഈ ഒരു ടൈപ്പിന് കോൺട്രാസ്റ്റ് ഇട്ട ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ പീസും അവൈലബിൾ ആണ്. ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്ത് തരുക. അതുപോലെ തന്നെ ലാവിസിൻ്റെ ഷോറൂം വന്നിരിക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂർ AKG ജംഗ്ഷനിലായിട്ടാണ് ഷോറൂം വന്നിരിക്കുന്നത്. ഹാൻഡ് പിക്ഡായിട്ട് വെറൈറ്റി ആയിട്ട് കോമൺ അല്ലാത്ത അല്ലേ എവിടെയും കിട്ടാത്ത ടൈപ്പ് സാരീസ് നിങ്ങൾ അങ്ങനത്തെ സാരിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ലാവിസിലേക്ക് വരാം. 100% കറക്റ്റാണ്. ജസ്റ്റ് നമ്മളൊരു പാഴ്വാക്കായിട്ടല്ല പറയുന്നത്, ഹാൻഡ് പിക്ഡ് സാരീസ്. അത് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് ഒരു 200 ആണെങ്കിലും ഒരു 400 ആണെങ്കിലും അതൊരു വെറൈറ്റി സാരി ആയിരിക്കും. അത് എനിക്ക് ഫുൾ ഗ്യാരണ്ടിയാണ്. നമ്മളുടെ ഇതുവരെ പർച്ചേസ് ചെയ്ത ഏതൊരു കസ്റ്റമേഴ്സിനോട് ചോദിച്ചാലും എല്ലാവരും പറയുന്നത് ചെറിയൊരു റേറ്റിൻ്റെ ആണെങ്കിലും അതിനൊരു വെറൈറ്റി. ഞാനും മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഏതൊരു പീസ് ലാവിസിൻ്റെ ഇട്ടാലും രണ്ടുപേരും ചോദിക്കണം. അപ്പോൾ നമ്മൾക്കും ഒരു ഗമയാണ്, വേറെ തന്നെ നിങ്ങൾക്കും ഒരു ഗമയാണ്. അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനും നിങ്ങളെ റിലേറ്റീവ്സിനൊക്കെ നമ്മളെ പേജ് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാലേ എല്ലാവരും അറിയത്തുള്ളൂ. നിങ്ങൾ കണ്ടിട്ട് അത് സ്ക്രോൾ ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും അറിയണ്ട് ഇങ്ങനത്തെ ഒരു ജിമിച്ചു സിൽക്ക് ഉണ്ടെന്നും മൊഡാൽ സിൽക്ക് ഉണ്ടെന്നും അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് എല്ലാവരും അറിയണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഞങ്ങളുടെ പേജ് ഷെയർ ചെയ്യണം. എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷോറൂം വിസിറ്റ് ചെയ്യുക, ഞങ്ങളുടെ കളക്ഷൻസ് വന്നൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും, നമ്മളിവിടെ ഒത്തിരി സ്റ്റാഫുകളെല്ലാവരും എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഷോറൂമിലേക്കും വരണം. പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.